എന്നെ മാത്രം വിളിച്ചില്ല മനസ്സിന്റെ പരാതി തീർക്കാൻ ഒടുവിൽ വീട്ടിലെത്തിയത് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് സ്വദേശി ബാലിക സലാമ അൽ ഖദാനിക്ക് സങ്കടം സഹിക്കാനായില്ല പ്രതീക്ഷിച്ച പോലെ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ദേശീയദിന ആശംസാവചനങ്ങളുമായി ഫോൺകോൾ ലഭിച്ചില്ലെന്നതെന്നായിരുന്നു ബാലികയുടെ ദുഃഖം കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെയായിരുന്നു അവൾ വീട്ടുമുറ്റത്തെ ബെഞ്ചിലിരുന്ന് മണിക്കൂറുകൾ തള്ളി നീക്കിയത് കൂട്ടുകാർക്കെല്ലാം ഫോൺകോൾ ലഭിച്ചു തനിക്ക് മാത്രം എന്താണ് ലഭിക്കാത്തതെന്ന് എത്ര ആലോചിച്ചിട്ടും ആ കുഞ്ഞു മനസ്സിന് മനസ്സിലായില്ല എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് സലാമയുടെ വീട്ടിലെത്തി പതുക്കെ നടന്നുവന്ന് ബാലികയെ ചേർത്തു പിടിച്ച് കൈ പിടിച്ചുകുലുക്കിക്കൊണ്ട് അദ്ദേഹം ആശംസകൾ നേർന്നു ഡിസംബർ ഒന്നിനായിരുന്നു യു എ ഇ സ്വദേശികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എന്ന നമ്പറിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദിന്റെ നേരത്തെ റെക്കോർഡ് ചെയ്ത ആശംസാ സന്ദേശമെത്തിയത് ഒട്ടേറെ കുട്ടികൾക്ക് തങ്ങൾക്ക് സന്ദേശം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ കഴിയവേ സലാമയും ആ വിളിക്കായി കാത്തിരുന്നു എന്ന നിരാശയായിരുന്നു ഫലം അദ്ദേഹം എന്നെ വിളിച്ചില്ലെന്ന് പരിതപിച്ചുകൊണ്ടാണ് അന്ന് കുട്ടി കുട്ടിക്കഴിഞ്ഞത് ഇതറിഞ്ഞ് സ്വദേശികളുടെയും വിദേശികളുടെയും പ്രിയപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് സലാമയുടെ വീട്ടിൽ നേരിട്ടെത്തുകയായിരുന്നു അവളുടെ അരികിലിരുന്ന് കുഞ്ഞുകൈകൾ പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു മറ്റുള്ളവർക്ക് ഫോൺ കോൾ മാത്രമേ കിട്ടിയുള്ളൂ എന്നാൽ ഇത് കണ്ടോ സലാമയുടെ അരികിൽ നേരിട്ടെത്തി ഞാൻ ആശംസകൾ കൈമാറുന്നു സലാമ എൻ്റെ മകളാണ് ദൈവാനുഗ്രഹമുണ്ടാകട്ടെ ഇനി എല്ലാവരോടും ചെന്ന് പറയൂ ഞാൻ നേരിട്ട് മോളെ കണ്ടെന്ന് കവളിൽ വാത്സല്യമുദ്ര ചാർത്തിക്കൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ബാലികയുടെ കണ്ണുകളിൽ ആനന്ദാസുറുകൾ പൊടിഞ്ഞു ഈ വീഡിയോയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ വൈറൽ ഇത് കണ്ടവരെല്ലാം ഷെയ്ഖ് മുഹമ്മദിൻ്റെ സഹാനുഭൂതിയെ അകമഴിഞ്ഞ് പ്രശംസിക്കുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞുടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക media blasters